പൈത്തൺ പ്രോഗ്രാമിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണത്. ഫസ്റ്റ് മൊഡ്യൂളിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻട്രൊഡക്ഷനായിട്ട്. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സോ പൈത്തൺ കീവേഡ്സ് എന്താണെന്നാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത്. ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാലും അതിന് അതിൻ്റേതായുള്ള കീവേഡ്സ് ഉണ്ടായിരിക്കും. കീവേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസർവ് ചെയ്ത് വെച്ചുള്ള കുറച്ച് വാക്കുകളാണ്. അതിന് അതിൻ്റേതായുള്ള മീനിങ് ഉണ്ട്, നമുക്കതൊരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആൻഡ് എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. നമുക്ക് ഒരിക്കലും ആൻഡ് ഈസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞുള്ള ഒരു വാല്യൂ, 5 എന്ന് പറഞ്ഞുള്ള വാല്യൂ അസൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം ആൻഡ് ഓൾറെഡി റിസർവ് ചെയ്ത് വെച്ചൊരു വാക്കാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് കീവേഡ് എന്ന് വിളിക്കുക. പൈത്തണിലുള്ള കീവേഡ്സ് ആണ് ഈ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ്, ബ്രേക്ക്, അങ്ങനെ ഫോർ, ഇൻ, നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മൾ ഈ കീവേഡുകളൊക്കെ നമുക്ക് ഫെമിലിയർ ആവും. സോ കീവേഡ് എന്താണ് എന്നുള്ളൊരു 2 മാർക്ക് എന്തെങ്കിലും നോക്കി വെക്കണം. അപ്പോൾ ഒരു ലോങ് ലിസ്റ്റ് തന്നെ കീവേഡ്സ് ഉണ്ട്, നമുക്കിത് ഓർത്ത് വയ്ക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ നമുക്ക് കീവേഡ്സിനെ കുറിച്ച് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ, അതായത് കീവേഡ്സ് ഒക്കെ നമ്മുടെ പൈത്തൺ എന്താണ് ഇപ്പോഴും ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ പൈത്തണിലെ കീവേഡ്സ് പുതുതായിട്ടുള്ള വല്ല കീവേഡ്സും വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അപ്ഡേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് എന്നെഴുതി ബ്രാക്കറ്റിൽ ഡബിൾ കോഡ്സിൽ കീവേഡ്സ് എന്ന് പറഞ്ഞ് പൈത്തൺ ഷെല്ലിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കമാൻഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഹെൽപ്പും കിട്ടുന്നതായിരിക്കും. ഇനി മറ്റ് പ്രീ ഡിഫൈൻഡ് ആയുള്ള ഐഡൻറ്റിഫയേഴ്സും നമ്മൾ ഈ റെഗുലർ ഐഡൻറ്റിഫയേഴ്സിൻ്റെ ഒപ്പം ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഫ്ലോട്ട്, ഇൻറ്റ്, പ്രിൻറ്റ്, എക്സിറ്റ്, ക്വിറ്റ്, ഇതൊക്കെ. അപ്പോൾ ഒരു ഐഡൻറ്റിഫയർ ഒരു കീവേഡ് ആണോ അല്ലേ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എക്സിറ്റ് ഇൻ DIR, ദാറ്റ് മീൻസ് ഡയറക്ടറി, ബിൽറ്റ് INS, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് ട്രൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ കീവേഡ് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് പൈത്തൺ വേരിയബിൾസ്. വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന നെയിമാണ്. ഓക്കെ, നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കുന്ന ഒരു നെയിമാണ് വേരിയബിൾ എന്ന് പറയുന്നത്. എ എന്നും ബി എന്നും അല്ലെങ്കിൽ സം എന്നും ആവറേജ് എന്നും പറഞ്ഞ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുന്ന പേരിനെയാണ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ വേരിയബിൾ ഒരു മെമ്മറി ലൊക്കേഷൻ കൂടിയാണ്. ഒരു വേരിയബിൾ ഒരു സിംബോളിക് നെയിമാണ്, ഒരു ഫിസിക്കൽ ലൊക്കേഷൻ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇൻറ്റ് എ എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക. ഇൻറ്റിജർ ആയുള്ള ഒരു നമ്പർ എ എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്തു. അപ്പോൾ അതിൽ എ എന്ന് പറയുന്നത് ഇവിടെ ഒരു വേരിയബിളാണ്. ഓക്കെ, അതിന് എന്തുണ്ട്, ഒരു ഫിസിക്കൽ ലൊക്കേഷനിലായിരിക്കും ആ വേരിയബിൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുക. ആ മെമ്മറി ലൊക്കേഷനിൽ ആ വേരിയബിളിന് കൊടുത്ത വാല്യൂ, അതുപോലെ നമ്പറോ ടെക്സ്റ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ടൈപ്പോ ആയിട്ടായിരിക്കും. ഇപ്പോൾ എ ഇസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ അതൊരു നമ്പറാണ് അല്ല, എ ഈക്വൽ ടു സ്ട്രിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. പൈത്തണും സ്ട്രോങ്ലി ടൈപ്ഡ് ലാംഗ്വേജസ് ആയുള്ള സി, സി പ്ലസ് പ്ലസ്, ജാവ, ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈപ്സ് ആണ്. കാരണം പൈത്തൺ എന്ന് പറയുന്നത് നോട്ട് എ സ്റ്റാറ്റിക്കലി ഓർ സ്ട്രോങ്ലി ടൈപ്ഡ് ലാംഗ്വേജ് എന്നാണ് പറയുക. സ്ട്രോങ്ലി ടൈപ്ഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ വേരിയബിൾസിനൊക്കെ ഒരു യുണീക്ക് ആയുള്ള ഡാറ്റ ടൈപ്പ് വേണം. ഇപ്പോൾ നമ്മളൊരു ഇൻറ്റിജർ ആണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇൻറ്റിജേഴ്സ് മാത്രമാണ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ജാവയിലും സിയിലും ഒക്കെ എല്ലാ വേരിയബിളും നമ്മൾ ഡിക്ലെയർ ചെയ്തതിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പക്ഷെ ഇവിടെ നമുക്ക് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഡിക്ലറേഷൻ ഓഫ് വേരിയബിൾ ഇസ് നോട്ട് റിക്വയർഡ് ഇൻ പൈത്തൺ. നമുക്ക് അങ്ങനെ ഡിക്ലറേഷൻ്റെ ആവശ്യമില്ല. ഇൻറ്റിജർ ആണെന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഡിക്ലറേഷൻ ഓട്ടോമാറ്റിക്കലി കൊടുക്കുക വരികയാണ് ചെയ്യുക. നമ്മളൊരു ഈക്വൽ ടു സൈൻ ഇട്ട് കൊടുത്താൽ മതി. അതായത് കൗണ്ട ഈക്വൽ ടു 100 എന്ന് കൊടുത്തു. സോ ഓട്ടോമാറ്റിക്കലി അസൈൻ ചെയ്തു, അതൊരു ഇൻറ്റിജർ വാല്യൂ ആയിട്ട്, നമ്പർ വാല്യൂ ആയിട്ട് ഓട്ടോമാറ്റിക്കലി അസൈൻ ചെയ്തു. ദെൻ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കൂ, മൈൽസ് ഈസ് ഈക്വൽ ടു 1000.0. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അസൈൻ ചെയ്തു, അതൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറാണ് എന്നുള്ളത്. ദെൻ നെയിം ഈക്വൽ ടു ഡബിൾ കോഡ്സിൽ നമ്മൾ ജോൺ എന്ന് കൊടുത്തു. സോ അത് ഓട്ടോമാറ്റിക്കലി അസൈൻ ചെയ്തു ഒരു സ്ട്രിങ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഒരു സ്ട്രോങ്ലി ടൈപ്ഡ് ലാംഗ്വേജ് അല്ല എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ഇവിടെ പ്രിൻ്റ് ആവുന്നത് നമ്മളിതൊക്കെ പ്രിൻ്റ് ചെയ്തെന്ന് വിചാരിക്കുക. സോ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും വരുന്നത്.
ഓക്കെ. ഇനി വേരിയബിൾസ് ഡു നോട്ട് നീഡ് ടു ബി ഡിക്ലെയർഡ് വിത്ത് എനി പർട്ടിക്കുലർ ടൈപ്പ് ആൻഡ് ക്യാൻ ഈവൻ ചേഞ്ച് ടൈപ്പ് ആഫ്റ്റർ ദേ ഹാവ് ബീൻ സെറ്റ്. ഫോർ എക്സാമ്പിൾ, യു ക്യാൻ അസൈൻ എൻ ഇൻഡിജർ വാല്യൂ ടു എ വേരിയബിൾ, യൂസ് ഇറ്റ് ആസ് എൻ ഇൻഡിജർ ഫോർ എ വൈൽ ആൻഡ് ദെൻ അസൈൻ എ സ്ട്രിംഗ് ടു ദ വേരിയബിൾ. ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എക്സ് ഈസ് ഈക്വൽ ടു 4 എന്ന് കൊടുത്തു. സോ ഇൻഡിജർ ആയിട്ട് എക്സിനെ ഇവിടെ അസൈൻ ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എക്സ് ഈസ് ഈക്വൽ ടു ഡബിൾ കോഡ്സിൽ ജോൺ എന്ന് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ടൈപ്പ് മാറി. നമ്മൾ ഒരെണ്ണം യൂസ് ചെയ്തതിനു ശേഷം വീണ്ടും അതിൽ വാല്യൂ അസൈൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ ഡാറ്റ ടൈപ്പ് അവിടെ ചേഞ്ച് ആവും. എക്സിൻ്റെ വാല്യൂ, എക്സ് ഇപ്പോൾ ഒരു സ്ട്രിങ് ആയിട്ട് മാറി. സോ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് ആ സ്ട്രിങ് ആയുള്ള ജോൺ ആയിരിക്കും ഇവിടെ പ്രിൻ്റ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് മൾട്ടിപ്പിൾ വേരിയബിൾസ് ഒക്കെ അസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ലൈനിൽ തന്നെ അസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു ഡബിൾ കോഡ്സിൽ ഓറഞ്ച്, ദാറ്റ് മീൻസ് എക്സ് എന്താണ്? ഓറഞ്ച് ആണ്. വൈ ഈക്വൽ ടു ബനാന, സെറ്റ് ഈക്വൽ ടു ചെറി. ഈ ഒരു ഓർഡറിൽ അത് സ്റ്റോർ ആണ്. അപ്പോൾ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് പ്രിൻ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ ആയ ഓറഞ്ച് അവിടെ പ്രിൻ്റ് ആവും. പ്രിൻ്റ് ഓഫ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബനാന അവിടെ പ്രിൻ്റ് ആവും. പ്രിൻ്റ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറി അവിടെ പ്രിൻ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ വേരിയബിൾസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി സെയിം വാല്യൂ നമുക്ക് വേണമെങ്കിൽ അസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് എക്സിനും വൈനും സെറ്റിനും ഇവിടെ ഈ ഒരു എക്സാമ്പിളിൽ ഓറഞ്ച് എന്നാണ് കൊടുത്തിട്ടുള്ളത്. എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു സെറ്റ് ഈക്വൽ ടു ഡബിൾ കോഡ്സിൽ ഓറഞ്ച് എന്ന് കൊടുത്തു. സോ ഈ ഒരു എക്സാമ്പിള് നമ്മൾ എക്സും വൈയും സെറ്റും പ്രിന്റ് ചെയ്യുമ്പോൾ എല്ലാറ്റിനും ഓറഞ്ച് എന്നുള്ള ആൻസർ ആയിരിക്കും വരുന്നത്. ഇനി എ വേരിയബിൾ ക്യാൻ ഹാവ് എ ഷോർട്ട് നെയിം ലൈക്ക് എക്സ് ആൻഡ് വൈ, ഓർ എ മോർ ഡിസ്ക്രിപ്റ്റീവ് നെയിം ഏജ്, കാർ നെയിം, ടോട്ടൽ വോളിയം. അപ്പോൾ നമുക്ക് വേരിയബിളിന് ഷോർട്ട് നെയിംസ് കൊടുക്കാം, എക്സ് വൈ എന്ന് പറഞ്ഞ് കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏജ് എന്നോ കാർ നെയിംന്നോ സാലറിന്നോ അങ്ങനെ ടോട്ടൽ വോളിയം എന്നോ ആ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വേരിയബിൾ നെയിംസ് കൊടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, വേരിയബിളിൻ്റെ നെയിം നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ലെറ്ററിലായിരിക്കണം, അല്ലെങ്കിൽ അണ്ടർസ്കോർ ക്യാരക്ടറിലായിരിക്കണം. വേരിയബിളിൻ്റെ നെയിം ഒരിക്കലും നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. വേരിയബിൾസിൽ ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സും അണ്ടർസ്കോറും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് ഒന്നുകിൽ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യാം, സ്മോൾ ലെറ്റർ യൂസ് ചെയ്യാം, 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് ഉപയോഗിച്ചുള്ള ഡിജിറ്റ്സ് യൂസ് ചെയ്യാം, പിന്നെ അതേപോലെ തന്നെ അണ്ടർസ്കോറും യൂസ് ചെയ്യാം. പിന്നെ കേസ് സെൻസിറ്റീവ് ആണ്. അതായത് ഏജ് എന്നുള്ളത് സ്മോൾ ലെറ്ററിലും ക്യാപിറ്റലിലും, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ, ബാക്കിയൊക്കെ സ്മോൾ ലെറ്റർ, ഇങ്ങനെയൊക്കെ എഴുതുകയാണെങ്കിൽ 3 3 ആയിട്ടാണ് എടുക്കുക. സോ കേസ് സെൻസിറ്റീവ് ആണ്. ഇതിനെയാണ് കേസ് സെൻസിറ്റീവ് എന്ന് പറയുക. ഡിഫറെൻറ്റ് വേരിയബിൾസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇനി പൈത്തൺ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് വേരിയബിൾസ് ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇപ്പോൾ ഒരു ടെക്സ്റ്റും വേരിയബിളാണ്. ഒരു ടെക്സ്റ്റും അതേപോലെ തന്നെ നമ്മുടെ വേരിയബിളും കൂടെ കമ്പൈൻ ചെയ്യുന്ന എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എക്സ് ഈസ് ഈക്വൽ ടു ഔസം എന്ന് കൊടുത്തു. പ്രിൻ്റ് എഫ് പ്രിൻ്റിൽ നമ്മൾ പൈത്തൺ ഈസ് ഡബിൾ കോട്ട്സിലാണ് കൊടുത്തത്, ദെൻ പ്ലസ് എക്സ് കൊടുത്തു. സോ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യും. അതായത് ആ ടെക്സ്റ്റും നമ്മുടെ ആ ഒരു വേരിയബിളിലെ വാല്യൂ പൈത്തൺ ഈസ് ഓസം എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ആവും. ഓക്കെ, വെന്നെവർ എ വേരിയബിൾ അപ്പിയേഴ്സ് ഇൻ എ പ്രോഗ്രാം, ഇറ്റ് ഈസ് എ വാല്യൂ അസോസിയേറ്റഡ് വിത്ത് ദ വേരിയബിൾ ദാറ്റ് ഈസ് യൂസ്ഡ് ആൻഡ് നോട്ട് ദ വേരിയബിൾസ് നെയിം. അതായത് നം ഈക്വൽ ടു 10 എന്ന് കൊടുത്തു, ദെൻ പ്രിന്റിൽ നം പ്ലസ് 1 കൊടുത്തു. അപ്പൊ ആ വാല്യൂ ആയ 10 അവിടെ വന്നിട്ട് ആഡ് ചെയ്യുക ചെയ്യുക. 10 + 1 = 11 ആയിരിക്കും അവിടെ പ്രിന്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് ആണ്, പൈത്തണിലുള്ള ഡാറ്റ ടൈപ്സ്. അതായത് എന്ത് ടൈപ്പ് ഡാറ്റയാണ്? ഇപ്പോൾ പേഴ്സൻറ്റേജ് ആണെങ്കിൽ നമ്മളത് ന്യൂമറിക് വാല്യൂ ആയിരിക്കും, ഇൻറ്റിജർ ആയിരിക്കും. അഡ്രസ്സ് ആണെങ്കിലോ ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ പൈത്തൺ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് ഡാറ്റ ടൈപ്സ് തന്നെ അവൈലബിൾ ആണ്. ആ ടൈപ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ന്യൂമറിക് ടൈപ്പ്, സ്ട്രിംഗ് ടൈപ്പ്, ബൂളിയൻ ടൈപ്പ്, സീക്വൻസ് ടൈപ്പ്, മാപ്പിംഗ് ടൈപ്പ്, സെറ്റ്സ് ടൈപ്പ്, ബൈനറി ടൈപ്സ്, ഓരോന്നിലും വരുന്ന ടൈപ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്, നെയിം കൊടുത്തിട്ടുണ്ട്. അതായത് ന്യൂമറിക് ടൈപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡർ ഫ്ലോട്ട് കോംപ്ലക്സ് ഇത്രയാണ് വരുന്നത്. സ്ട്രിംഗിൽ STR ആണ്, ബൂളിയൻ ബൂൾ, സീക്വൻസ് ആണ് ലിസ്റ്റ്, ടെപ്പിൾ, റേഞ്ച് ഒക്കെ. അതുപോലെ മാപ്പിംഗ് ആണ് ഡിക്റ്റ് എന്ന് പറയുന്നത്. സെറ്റിൽ വരുന്നതാണ് സെറ്റും ഫ്രോസൺ സെറ്റും. ബൈനറിയിൽ ബൈറ്റ്സ്, ബൈറ്റ് അറേ, മെമ്മറി വ്യൂ.
അപ്പോൾ നമുക്ക് ഒരു ഡാറ്റ ടൈപ്പ് കിട്ടണം എന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ എക്സ് ഈസ് ഈക്വൽ ടു 5 എന്ന് കൊടുത്തു. സോ നമുക്കറിയാം ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണ്, ഇൻറ്റിജർ ആണ്. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ എക്സിൻ്റെ വാല്യൂ 5 എന്ന് കൊടുത്തു. നമുക്കറിയാം 5 എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ആണ്. സോ അതിൻ്റെ ഡാറ്റ ടൈപ്പ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ പ്രിൻറ്റ് ഓഫ് ടൈപ്പ് ഓഫ് എക്സ് എന്ന് കൊടുത്താൽ മതി. സോ അതിന് ഔട്ട്പുട്ടായിട്ട് ക്ലാസ് ഇൻ്റ് എന്ന് പറഞ്ഞിട്ട് ജനറേറ്റ് ചെയ്ത് വരും. ഇനി പൈത്തണിൽ ഓരോ ടൈപ്പുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഓരോ എക്സാമ്പിൾസ് ആണ്. എക്സ് ഈസ് ഈക്വൽ ടു ഡബിൾ കോഡ്സിൽ ഹലോ വേൾഡ് എന്ന് കൊടുത്തു. സോ അതൊരു സ്ട്രിംഗ് ഡാറ്റ ടൈപ്പാണ്. എക്സ് ഈക്വൽ ടു 20 നമ്മൾ ഓൾറെഡി പറഞ്ഞു, ന്യൂമറിക് ആയുള്ള നമ്പേഴ്സിനെ ഇൻ്റ് എന്ന് പറയും. ദെൻ എക്സ് ഈക്വൽ ടു 20.5 ആണെങ്കിൽ പോയിന്റ് ഉള്ള നമ്പേഴ്സിനെ ഫ്ലോട്ട് എന്ന് പറയും. ദെൻ എക്സ് ഈക്വൽ ടു 1i, സോ ഇമാജിനറി നമ്പർ, കോംപ്ലക്സ് നമ്പർ ആണത്. ഓക്കെ, ദെൻ എക്സ് ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റിൽ ഡബിൾ കോഡ്സിനകത്ത് ഓരോ വാല്യൂസും കോമയിട്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലിസ്റ്റ് എന്നുള്ളത്. ഇനി സ്ക്വയർ ബ്രാക്കറ്റ് ഇടുകയാണെങ്കിൽ അതിനെ ടപ്പിൾ എന്ന് വിളിക്കും. ഇതൊക്കെ നമ്മൾ ഇനി വരുന്ന മൊഡ്യൂൾസിൽ പഠിക്കുന്നതാണ്. പിന്നെ റേഞ്ച് എന്ന് പറഞ്ഞുള്ള ഡാറ്റ ടൈപ്പ്, അങ്ങനെ കുറച്ച് ഡാറ്റ ടൈപ്പുകളുണ്ട്. ജസ്റ്റ് ഇതിൽ ഒരു കുറച്ചെണ്ണം ഇപ്പോൾ പഠിച്ചു വയ്ക്കുക. ഒരു 2 മാർക്ക് 3 മാർക്സിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, 2 മാർക്സിനൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതാനുള്ള രീതിയിൽ. സോ ഇതിനകത്ത് മറ്റ് ഡാറ്റ ടൈപ്പുകളുണ്ട്. ഈ ഡാറ്റ ടൈപ്പുകൾ നന്നായിട്ട് നോക്കുക. ദെൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് പൈത്തണിലെ നമ്പേഴ്സ് ആണ്. നമ്മൾ 3 ടൈപ്പ് നമ്പേഴ്സ് ആണ് മെയിനായിട്ട് വരുന്നത്. ഇൻറ്റ്, ഫ്ലോട്ട്, കോംപ്ലക്സ് അറിയാവുന്ന കാര്യമാണ്. ഇൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റിജർ നമ്പേഴ്സ്, ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിന്റ് ഉള്ള നമ്പേഴ്സ്, പിന്നെ ഐ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോംപ്ലക്സ് നമ്പർ എന്ന് പറയും. സോ അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 2.8. ദെൻ ഇവിടെ ആ വാല്യൂ അസൈൻ ചെയ്തിട്ടില്ല, അതിൻ്റെ ഒരു പ്രശ്നമാണ്. എക്സ് ഈക്വൽ ടു അല്ലെങ്കിൽ സെറ്റ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് വേണം അവിടെ കൊടുക്കാൻ. അത് ടൈപ്പ് ചെയ്തപ്പോൾ അതിൽ വന്നിട്ടില്ല. സോ സെറ്റ് ഈസ് ഈക്വൽ ടു 1i. മീൻസ് നമ്മളൊരു ഇമാജിനറി പാർട്ടും കൂടെ ഉണ്ടായിരിക്കുന്നതാണല്ലോ, ഐ ഒക്കെ വരുന്നതാണല്ലോ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ടൈപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ട് പ്രിൻറ്റ് ഓഫ് ടൈപ്പ് ഓഫ് എക്സ് പറഞ്ഞാൽ ഇവിടെ എക്സ് എന്തായിരുന്നു, ഇൻ്റ് ആയിരുന്നു അല്ലെ, വൈ എന്താണ്, ഫ്ലോട്ടാണ്, പിന്നെ 3-ാമത്തെ സെറ്റ് ആണെന്നാണ് പറഞ്ഞത്. സോ സെറ്റ് എന്താണ്, കോംപ്ലക്സ് ആണ്. അപ്പോൾ ഇതുപോലെ അതിൻ്റെ ഔട്ട്പുട്ടും പ്രിൻ്റ് ആയിട്ട് വരും. ഇനി ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ ഒരു ഹോൾ നമ്പർ ആണ്. അത് പോസിറ്റീവോ നെഗറ്റീവോ ആയിരിക്കാം, പോയിന്റ് ഒന്നും ഉണ്ടാവില്ല. സോ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. എക്സ് ഈക്വൽ ടു 1, ദെൻ വൈ ഈക്വൽ ടു ആണ്, അവിടെ ഒരു ഈക്വൽ ടു സിമ്പിൾ മിസ്സിംഗ് ആണ്. ഓക്കെ, ദെൻ സെറ്റ് ഈക്വൽ ടു പറഞ്ഞൊരു നെഗറ്റീവ് നമ്പർ കൊടുത്തു. പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഇൻറ്റിജേഴ്സ് ആയിട്ട് വരും. ഇതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് പോയിന്റിന്റെ കേസും. ഓക്കെ, ഇതിൽ ഈക്വൽ ടു മിസ്സിംഗ് ആണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ പോസിറ്റീവും നെഗറ്റീവും 0.0 ഇട്ടിട്ടൊക്കെ ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി സയൻറ്റിഫിക് നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, ഈ അതായത് എക്സ്പോണൻഷ്യൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഈ ചേർത്താൽ മതി. അത് പവർ ഓഫ് 10 ആണ്. പോയിന്റ് വരുന്ന വാല്യൂസ് ആയതുകൊണ്ട് ഫ്ലോട്ട് ആയിട്ടാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. ഇതുപോലെ തന്നെ കോംപ്ലക്സ് നമ്പേഴ്സും നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റും. എക്സ് ഈക്വൽ ടു, വൈ ഈക്വൽ ടു, സെറ്റ് ഈക്വൽ ടു പറഞ്ഞിട്ടാണ് കൊടുത്തുള്ള. സെപ്പറേറ്റ് ലൈൻസിലാണ് അത് എഴുതേണ്ടത്. ഇനി ഒരു ഒരു ടൈപ്പിലുള്ളതിനെ മറ്റൊരു ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്ന് നോക്കൂ. എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 2.8, സെറ്റ് ഈസ് ഈക്വൽ ടു 1i. 3 ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എളുപ്പമാണ്. എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഇവിടെ ഉപയോഗിച്ചു. ഈക്വൽ ടു ഫ്ലോട്ട് ഓഫ് എക്സ്, ദാറ്റ് മീൻസ് എക്സിനെ ഫ്ലോട്ടിംഗ് പോയിന്റ് ഈക്വലൻ്റ് ആക്കി മാറ്റും, അതായത് 1.0 ആക്കിയിട്ട് മാറ്റും. ഇനി ഫ്ലോട്ടിനെ ഇൻറ്റ് ആക്കണമെങ്കിൽ ബി ഇസ് ഈക്വൽ ടു ഇൻറ്റ് ഓഫ് 5, അതായത് 2.8 എന്താക്കി മാറ്റും. വൈയിൽ എന്താ ഉള്ളത്, 2.8 ആണ്. അതിൻ്റെ ഇൻറ്റിജർ പാർട്ട് ഏതാണ്, 2 എന്നുള്ളത് പ്രിൻ്റ് ചെയ്യും. ഇനി കോംപ്ലക്സ് ആക്കാൻ വേണ്ടിയിട്ട് കോംപ്ലക്സ് ഓഫ് എക്സ് എന്ന് കൊടുത്തു. സോ ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്താണ്, സി ഇസ് ഈക്വൽ ടു കോംപ്ലക്സ് ഓഫ് എക്സ് എന്നാണ് കൊടുത്തത്. സോ ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്താണ്, 1 ആണ് അല്ലേ. 1 പ്ലസ് നമുക്ക് ഇതിന് എന്തില്ല, ഇമാജിനറി പാർട്ടില്ല. സോ 1+0i എന്ന് വരും. ഇവിടെ എഴുതിയതിൽ തീറ്റ എന്നാണ് വന്നിട്ടുള്ളത്, അതൊന്ന് നേരെ ആക്കിയിട്ട് എഴുതുക. 0i എന്ന് പറഞ്ഞിട്ട് വരും.
ഓക്കെ. ദെൻ അതിൻ്റെയൊക്കെ ഡാറ്റ ടൈപ്സും ഇവിടെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ഒരു ഡാറ്റ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള പ്രോഗ്രാം. നെക്സ്റ്റ് പൈത്തൺ സ്ട്രിങ്സ് ആണ്. സ്ട്രിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കുറച്ച് ക്യാരക്ടേഴ്സ് നമ്മൾ ഡബിൾ കോഡ്സിൽ എഴുതുന്നതാണ്. ഓൾറെഡി ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾസിലൊക്കെ അത് വന്നിട്ടുണ്ട്. ഓക്കെ, സോ പ്രിൻ്റ് ഹലോ എന്ന് കൊടുത്തു, പ്രിൻ്റ് സിംഗിൾ കോഡ്സിൽ ഹലോ എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് സിംഗിൾ അല്ലെങ്കിൽ ഡബിൾ കോഡ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. സിംഗിൾ കോഡ്സ് ആണെങ്കിലും ഡബിൾ കോഡ്സ് ആണെങ്കിലും സെയിം മീനിങ് ആണ് വരുന്നത്. പിന്നെ അസൈൻ ചെയ്യുന്നത് എളുപ്പമാണ്. എ ഇസ് ഈക്വൽ ടു ഡബിൾ കോഡ്സിൽ ഹലോ കൊടുത്ത് പ്രിൻ്റ് ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹലോ പ്രിൻ്റ് ആവും. ഇനി മൾട്ടി ലൈൻ സ്ട്രിങ്സ് ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമ്മൾ ത്രീ കോഡ്സ് ഇടണം, അത്രേ വരുന്നുള്ളൂ. ത്രീ ഡബിൾ കോഡ്സ് ഇട്ടിട്ട് വേണം മൾട്ടി ലൈൻ ആയിട്ടുള്ളത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ മൂന്ന് തവണ നമ്മൾ ഡബിൾ കോഡ്സ് യൂസ് ചെയ്തു. ഇനി ഇതൊരു മൾട്ടി ലൈൻ ആയിട്ട് തന്നെയാണ് പ്രിൻ്റ് ആവുക. ഇനി അല്ലെങ്കിൽ മൂന്ന് സിംഗിൾ കോഡ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് സെയിം വർക്കാവുന്നതായിരിക്കും. പിന്നെ ഉള്ളത് പൈത്തൺ ബൂളിയൻസ് ആണ്. ബൂളിയൻ എന്ന് പറഞ്ഞാൽ രണ്ട് വാല്യൂസ് ആണ്, ട്രൂവും ഫാൾസും. പ്രിന്റ് ടെൻ ഗ്രേറ്റർ ദാൻ നയൻ എന്ന് പറഞ്ഞാൽ ടെന്ന് നയനേക്കാൾ വലുതായതുകൊണ്ട് ട്രൂ എന്ന് പ്രിന്റ് ആവും. ഓക്കെ, ദെൻ പ്രിന്റ് അവിടെ സിമ്പൽ മാറിപ്പോയതാണ്, ടെൻ ലെസ് ദാൻ നയൻ ആണ്. ഡബിൾ കോഡ്സ് അല്ല അവിടെ വരേണ്ടത്, ലെസ് ദാൻ നയൻ ആണ്. സോ പ്രിന്റ് ടെൻ ലെസ് ദാൻ നയൻ അത് ഫാൾസ് ആയതുകൊണ്ട് ഫാൾസ് പ്രിന്റ് ആവും. ഓക്കെ, ഓർ ഈക്വൽ ടു ആവാം കേട്ടോ, ടെൻ ഈക്വൽ ടു ലെസ് ദാൻ പകരം ചിലപ്പോൾ ഈക്വൽ ടു ആയിരിക്കാം. ഓക്കെ, പിന്നെ താഴെ വന്നത് ലെസ് ദാൻ തന്നെയാണ്, സോ അത് ഫാൾസ്. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്, ബൂളിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.